ഇവർക്ക് മുകളിൽ ആരോ ഒരുത്തനുണ്ട്. ഈ ഓപ്പറേഷനിൽ ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജേഴ്സ്. ഇല്ല, മനസ്സിലായില്ല. എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ? ആരാടാ നീ? ഡോക്ടർ. അങ്കിള് ചിന്നുനോട് കള്ളം പറയുവല്ലേ? ഏയ്, സത്യമാണ് അങ്കിള് പറയുന്നത്. ചിന്നു ഒന്ന് ചോദിച്ചു നോക്ക്. സത്യാണോ അങ്കിള് പറയുന്നത്? സത്യാണോ? ചിന്നുനോട് പറഞ്ഞില്ല, മമ്മിയാണെന്ന് എന്താ പറയാതിരുന്നത്? എന്തിനാ ചിന്നുനെ പറ്റിച്ചത്? എന്തിനാ ഈ ചിന്നുനെ മമ്മി ഉപേക്ഷിച്ചത്? ഒക്കെ മോളോട് അമ്മ പറയും, ഇനി കരയരുത്. ചിന്നുന്റെ അമ്മയാരാണെന്ന് അറിഞ്ഞില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടത്? പറയും മമ്മി, എന്തിനാ ഈ ചിന്നുവിനെ ഉപേക്ഷിച്ചത്? അന്ന് വീട്ടിൽ വന്നിട്ടും മമ്മിയാന്ന് പറഞ്ഞില്ലല്ലോ, ഡാഡിയും പറഞ്ഞില്ല. എന്ത് ചിന്നുവിനോട് പറയാതിരുന്നത്? എന്ത് പറയാ ഞാൻ ഈ കുഞ്ഞിനോട്? ചിന്നുവിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ മമ്മി ഉപേക്ഷിച്ചു പോയത്? മമ്മി, മമ്മി, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും. ഞാൻ മനസ്സിലാക്കിയ കീർത്തി ഇങ്ങനൊരു പെണ്ണല്ല. അത് ശരി. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയാമെന്ന് പറയുന്നത് പോലെ ആയല്ലോ ഇത്. എന്റെ റോഷ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവള് സിയായോട് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കേട്ടതാ. ഞങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ അവളത് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഉണ്ടായതിനാലാണ് അവൾ സത്യം പറയാൻ വൈകിയത്. സത്യം പറയാതെ സിയായി വിടില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാ കീർത്തി പറഞ്ഞത്. ഇങ്ങനൊരു കുട്ടിയാണോ കീർത്തി? ആരെയും അന്ധമായി വിശ്വസിക്കരുത് കലാവതി. നമ്മളൊക്കെ പാവം മനസ്സുള്ളവരാ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ പറ്റിക്കാം. എന്നാലും എന്തൊരു ഫ്രോഡാ അവള്. ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ പോലും അമ്മയാണെന്നുള്ള സത്യം അറിയിക്കാതെ കൂടെ നിർത്തി. സ്വന്തം ഭർത്താവിനെയും വീട്ടുകാരെയും വിഡ്ഢികളാക്കി എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാനായിരുന്നു മുമ്പേ ഇവിടെ വന്ന് നല്ല കുട്ടിയായിട്ട് അങ്ങോട്ട് അഭിനയിച്ചത്. അമ്മയാണെന്ന് അവള് പറഞ്ഞു. അതിന്റെ പിന്നാമ്പുറം കഥകൾ അവള് പറഞ്ഞു കാണുമല്ലോ. അതൊരു കള്ളക്കഥയാണെങ്കിലോ? അതൊന്നും പറഞ്ഞില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് സിയായിക്ക് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്തോ പന്തികേടുണ്ടല്ലോ മുത്തശ്ശ. എന്ത് പന്തികേട്? പിന്നാമ്പുറ കഥകളൊക്കെ അവള് പറയൂ, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവള് ചെന്നൈയിൽ കഴിയുമ്പോ അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ മറ്റാരും അറിയാതെ ഒരു ബന്ധുവിനെ വളർത്താൻ ഏൽപ്പിച്ചു. കീർത്തി അവളുടെ പാടിനും ജീവിച്ചു. കുറേ കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്നു. സരസ്വതി അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം വന്നത്. അറിയില്ലെന്ന ഭാവത്തിൽ ആദ്യകാലത്ത് അഭിനയിച്ചു. ഈ വീട്ടിൽ കടന്നുകൂടി രാഹുലിനെ ചാക്കിലാക്കി കല്യാണം കഴിച്ചു. ബന്ധു മരിച്ചപ്പോ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആളില്ലാതായി.
ബന്ധുവിന്റെ കുട്ടിയാണെന്നും പറഞ്ഞ് സ്വന്തം മകളെ ഇവിടേക്ക് കൊണ്ടുവന്നു. ആ ശരിയാ, ഇത് തന്നെയാ സംഭവിച്ചത്. നല്ല തിരക്കഥ, അനുപമ കൊള്ളാലോ. ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചത്. അനുപമ എഴുതിയ തിരക്കഥയൊന്നും അല്ല ഇത്. ചതിക്കായിരുന്നു അവിടെ നമ്മളെ എല്ലാവരെയും. കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ അവള് സമ്മതിച്ചില്ല. ഇത് തന്നെയായിരിക്കും കാരണം. ഒക്കെ രാഹുൽ അറിഞ്ഞാണോ? അവനോട് സത്യം പറഞ്ഞു കാണില്ല. അവന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നവനല്ല രാഹുല്. പിന്നെ എന്താ? നിക്കടി അവിടെ. എന്തുപറ്റി? ഓ, ഒന്ന് സംഭവിക്കാത്ത പോലെ ചിരിച്ചോണ്ട് മകളുടെ കയ്യും പിടിച്ചോണ്ട് കേറി വരുന്ന കണ്ടില്ലേ? എന്തടി കരുതിയത്? ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നോ? എന്താ മോളെ ഈ കേൾക്കുന്നത്? വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണല്ലോ ഇവരൊക്കെ പറയുന്നത്. എന്താ ഇത്? ഞങ്ങൾക്ക് അറിയുന്ന കീർത്തി ഇങ്ങനെ അല്ലല്ലോ. സത്യത്തില് എന്താ കീർത്തി ഇത്? എല്ലാം ഇവര് പറഞ്ഞില്ലേ റോഷൻ സർ? അതെനിക്കും റോഷനും വിശ്വസിക്കാൻ പ്രയാസാണെന്നാണ് പറഞ്ഞത്. എന്റെ മമ്മി തന്നെയാ ഇത്. എനിക്ക് എന്റെ മമ്മിയെ തിരികെ കിട്ടി മുത്തശ്ശ. എന്റെ മമ്മിയാ ഇത്. മതിയോ? ഇത്രയും മതിയോ വിശ്വസിക്കാൻ? കുഞ്ഞു സത്യം പറഞ്ഞു കേട്ടില്ലേ? ഇപ്പൊ ഞങ്ങള് കഥ പറഞ്ഞാലെന്ന് മനസ്സിലായില്ലേ? നിന്നിൽ നിന്നും ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല. ചതിക്കായിരുന്നു നീ ഞങ്ങളെ, അല്ലേ? നന്നായി, നീ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു. ഓർക്കാൻ കഴിയാത്ത തെറ്റാ നീ ചെയ്തത്. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. എന്തിനെ കൂടുതൽ സംസാരിക്കുന്നേ? ഏട്ടാ, കഴുത്തിന് പിടിച്ച് വെളി തള്ളിവിളേ, ഇറങ്ങി. ഇത് കണ്ടോ, ഇത് രാഹുൽ എന്റെ കഴുത്തിൽ കെട്ടിയതാ. ഇതെന്റെ കഴുത്തിലുള്ളിടത്തോളം ഞാനും ചിന്നു ഈ വീട്ടിലുണ്ടാവും. കണ്ടോ, എന്തൊരു അഹങ്കാരാണിത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു കൂസലുമില്ല അവൾക്ക്. നിക്കുന്നേ പിടിച്ച് പുറത്താക്ക് രണ്ടിനെ. ദേ, നിങ്ങൾക്ക് അത് കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്യും. അനുപമേ, രാഹുൽ വരട്ടെ. അവനോട് അറിഞ്ഞോണ്ടാണോ ഈ കളിയെന്ന് അറിയണമല്ലോ. അവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, കീർത്തിയും കുഞ്ഞും ഇനി അധികം നാൾ ഈ വീട്ടിലുണ്ടാവില്ല. എനിക്കിപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും രാഹുൽ വരുന്നത് വരെ കാത്തിരിക്കാം. രാഹുൽ, നിക്കവിടെ. എന്താ ചാ? ഞങ്ങളെല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തിന്? നീയും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇതൊക്കെ എന്ന് അറിയാനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചിന്നു കീർത്തിയുടെ മകളാണോ? കീർത്തിയുടെ മകളാ? എന്തൊരു ചോദ്യട്ടേ ഇത്. ചിന്നു കീർത്തിയുടെ ചെന്നൈയിലുള്ള ബന്ധുവിന്റെ മകളാ. ഞങ്ങളതൊക്കെ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ.
ഇപ്പോ എന്താ ഇങ്ങനെ ഒരു ചോദ്യം? കണ്ടോ കണ്ടോ കണ്ടോ, ഈ പാവ മണ്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കീർത്തി ഈ പാവത്തിനെയും പറ്റിച്ചു. എന്താ മുത്തശ്ശിവരി പറയുന്നത്? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മോനെ ഇവിടെ നടക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അച്ഛന് വിശ്വാസം വന്നിട്ടില്ലേ? മോനെ, ചിന്നു കീർത്തിയുടെ മകളാണ്. അവള് നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു. ചിന്നു കീർത്തിയുടെ മകളൊന്നും അല്ല. ഈ കള്ളക്കഥയൊക്കെ ആരും നിങ്ങളോട് പറഞ്ഞു? മറ്റാരും പറഞ്ഞതല്ല, സത്യം കീർത്തി തന്നെയാ പറഞ്ഞത്. കീർത്തിയുടെ മകളാണ് ചിന്നു എന്ന സത്യം അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. കീർത്തിയുടെ ഒരു തമാശ. ഇത് തമാശയാണോ വിവരം കേട്ടവനെ? ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് ആരെങ്കിലും തമാശ പറയോ? ഞങ്ങൾക്ക് മുന്നിൽ വെച്ച, കുഞ്ഞിന് മുന്നിൽ വെച്ച അവൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്ന ശേഷം ചിന്നുവും പറഞ്ഞു കീർത്തി അവളുടെ അമ്മയാണെന്ന്. അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആ കുട്ടി. കീർത്തി അത് നിഷേധിച്ചിട്ടില്ല. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ചിന്നുവിനെ പ്രസവിച്ചത് അവള് തന്നെയാ. നമ്മളെ അവള് ചതിച്ചിട മോനെ. നീ ഇതൊക്കെ അറിഞ്ഞു കാണുമെന്ന് സംശയമുണ്ടായിരുന്നു. നീ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. തെറ്റാ അവള് ചെയ്തത്. ഈ വീട്ടിൽ ഒരംഗമായിരുന്നു അവള്. പക്ഷേ നമ്മുടെ സ്നേഹം അവള് മുതലെടുത്തു. വളരെ തന്ത്രപരമായിട്ട് നിന്നെയും ഞങ്ങളെയും കബളിപ്പിച്ചു. പിടിച്ച് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അമ്മേ മോളെ. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. നീ എന്താടാ ആലോചിക്കുന്നത്? ഈ തെറ്റിന് അവൾക്ക് മാപ്പില്ല. ഈ നിമിഷം അവളും കുഞ്ഞിനും ഇവിടെ നിന്ന് ഇറക്കിവിടണം. അവളും കുഞ്ഞും ഇനി ഈ വീട്ടിലുണ്ടാവരുത്. മോനെ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എടാ, മുത്തച്ഛൻ പറഞ്ഞത് ശരിയാ. നീ ആലോചിക്കണം. എന്തിനാലോചിക്കണം? കുഞ്ഞിന്റെ അമ്മയാണെന്ന് അവളും അവൾ അമ്മയാണെന്ന് കുഞ്ഞും പറഞ്ഞു കഴിഞ്ഞു. നിന്നെ അവൾ ചതിച്ചു. മറ്റൊരുത്തന്റെ കുഞ്ഞിനെ നീ എന്തിനു ചുമക്കണം? മറ്റൊരുത്തന്റെ കൂടെ ജീവിച്ച് അവളെ നീ എന്തിനു കൊണ്ടു നടക്കണം? അത്രയ്ക്ക് അധപതിച്ചവനല്ല നീ. ആത്മാഭിമാനമുള്ളവൻ തന്നെയാ. ഈ നിമിഷം നീ തന്നെ അവളെയും കുഞ്ഞിനെയും പുറത്താക്കണം. അഞ്ജലി തെറ്റ് ചെയ്തപ്പോ റോഷൻ കാണിച്ച ധൈര്യം കീർത്തിയുടെ കാര്യത്തിൽ നീയും കാണിക്കണം. നിങ്ങൾ ഒരു അല്പസമയം ശ്രമിക്കേ. ഒരു 10 മിനിറ്റ് ദാ. ആ പോക്ക് കണ്ടാൽ അറിയാം രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുമെന്ന്. കീർത്തി രാഹുലിന്റെ മനസ്സ് മാറ്റോ? അങ്ങനെ മാറുന്ന മനസ്സല്ല അവന്റേത്. നിനക്കവനെ അറിയാഞ്ഞിട്ടാ. എന്തൊക്കെ കീർത്തി കേൾക്കുന്ന? അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ. കുഞ്ഞു വിശ്വസിക്കുന്ന നീ അവളുടെ അമ്മയാണെന്നാ. വീട്ടിലുള്ളവരും നീ പറഞ്ഞ സത്യാണെന്ന് വിശ്വസിച്ചിരിക്കെ. അഞ്ജലിക്ക് നൽകിയ ശിക്ഷ തന്നെ നിനക്ക് തരാൻ വേണ്ടി കാത്തിരിക്കാവര്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാറില്ല നിനക്ക്. ഇതൊരു കുട്ടിയുടെ അമ്മയാ. ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നീ എന്തോ ഓർക്കാതിരുന്നേ.
ഒരു കള്ളം പറഞ്ഞാ അതിനു പുറകെ കുറെ കള്ളം പറയേണ്ടി വരും. ഇവിടെ എനിക്ക് അത് തന്നെ സംഭവിച്ചു. രാഹുൽ അറിയാലോ, ഒന്നും എനിക്ക് വേണ്ടിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി നിയന്ത്രണം ഇല്ലാണ്ടാവുന്ന എന്താണ് ഇതൊക്കെ? ഇത് വേണ്ടായിരുന്നു. സി എ എന്നെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി അനുപമ ടീച്ചറെ സ്വപ്ന ഉണ്ടായിരുന്നു. സ്വപ്നയെ ചൂണ്ടി സി എയോട് പറയണമായിരുന്നു, ദാ ഈ നിൽക്കുന്നതാണ് ചിന്നുവിന്റെ അമ്മയെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിലെ അവസ്ഥ എന്താവുമായിരുന്നു? എല്ലാവരും സുരക്ഷിതരായി. പക്ഷെ നീ അവരുടെയൊക്കെ മുമ്പിൽ അഞ്ജലിയെ പോലെ തെറ്റിയതോളാ നീ. എത്രയും പെട്ടെന്ന് നിന്നെയും കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കണം എന്നാ അവർ പറയുന്നത്. ഇവിടെ ഇനി എങ്ങനെ പിടിച്ചേക്കും കീർത്തി? ഇവനെന്താ ഇത്ര സംസാരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ കീർത്തിയുടെ കണ്ണീരിൽ വീഴൂ. അങ്ങനെയെങ്കിൽ അവൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല. എന്തൊക്കെ അച്ഛനീ പറയുന്നേ? മിണ്ടിപ്പോകരുത്. നീ ഇങ്ങോട്ട് വരാൻ. രാഹുൽ, രാഹുൽ പ്ലീസ്. വരാനല്ലേ പറഞ്ഞു. രാഹുൽ എന്റെ കൈ വിട്. വാ ഇങ്ങോട്ട്. രാഹുൽ എന്താ കാണിക്കുന്നേ? വാ ഇങ്ങോട്ട്. എന്റെ കൈയൊന്ന് വിട്. കടകളിൽ കൊടുത്ത്. ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നിന്റെ കുഞ്ഞോടെ അവളെ വിളിക്കും. ഒക്കെ ഞാൻ പറഞ്ഞില്ലേ രാഹുൽ, എന്നിട്ടെന്താ ഇങ്ങനെ? നീ എന്തൊരു കരുതിയത്? നിന്റെ കണ്ണീരിൽ ഞാൻ വീഴുന്നോ? അതിന് വേറെ ആളെ നോക്കണം. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങണം കുഞ്ഞിനെ വിളിച്ചോണ്ട്. അവളെ കരച്ചിലേണ്ടില്ലേ? എന്താ നാടി നിന്ന് മോങ്ങുന്നത്? കൊള്ളി, നീ എന്താടി കരുതിയത്? ജീവിതകാലം മുഴുവൻ ഇവനെ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി ഇവിടെ ഞാൻ കഴിയാമെന്നോ? നിന്നോട് ഇങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ വിഷമമുണ്ട് കീർത്തി. എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. എന്തായിരുന്നു അഞ്ജലിയുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ ഇവളുടെ ഒരു ഉത്സാഹം? അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടായിരുന്നു ഇവളുടെ അഭിനയം. റോഷനെ കണ്ടത് മുതല് കീർത്തിയെ കുറിച്ച് നല്ലത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവളിത്തരക്കാരിയാണെന്ന് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. നിന്റെ ഈ കണ്ണീരും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നല്ലത്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ വിളിക്കാം പോലീസിനെ. ഇപ്പൊ വിളിക്കണ്ട, പോലീസൊന്നും ആകെ പ്രശ്നമോ? നാട്ടുകാരൊക്കെ അറിയാം. എല്ലാരും അറിയട്ടെ, ഞാൻ വിളിച്ചോളാം. നീ ഇങ്ങ തന്നെ ഇളമ പ്ലീസ്, ഈ വിഷയം ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. ഇറങ്ങടി കുഞ്ഞിനെ കൊണ്ട് വെളിയിൽ. പെടോ ഈശ്വര, ഇറക്കി വിടരുതെന്നാരും പറയുന്നില്ലല്ലോ. മുത്തശ്ശ പറ. എന്റെ ദൈവമേ, ഇവള് കൊള്ളാലോ. പാറ പോലെ ഉറച്ചു നിക്കുക. നാണം ഇല്ലടി നിനക്ക്. നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന ഇവൻ തന്നെ ഈ പറഞ്ഞത്, കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി പോവാൻ. ഇളമേ ഒന്ന് മാറിക്ക. എടാ രാഹുൽ, നീ ഇത് മനസ്സിൽ തട്ടി തന്നെയാണോ പറയുന്നത്, അതോ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തീർക്കുന്നോ? ഇവൻ പറയുന്നത് കേട്ടാൽ അറിയില്ലേ മനസ്സിൽ തട്ടിയാണെന്ന്? പാവത്തിന്റെ നെഞ്ചി തകർന്നിരിക്കുക. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കീർത്തി അങ്ങനെ ഒരു പെണ്ണല്ലാന്ന് നിനക്ക് അറിയില്ലേ രാഹുൽ? ആശ്വാസം രണ്ടുപേരായി. അച്ഛൻ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അച്ഛന്റെ ബുദ്ധി നശിച്ചോ? ചിന്നുവിന്റെ അമ്മയാണെന്ന് ഇവള് തന്നെ പറഞ്ഞതല്ലേ. രാഹുൽ, ഞാൻ പറയേണ്ടത് പറഞ്ഞു, എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? വിവാഹം കഴിച്ചോണ്ട് വന്നത് എന്നെ ഇവിടെ. ദാ രാഹുല് കിട്ടിയ താലിയും എന്റെ കഴുത്തിലുണ്ട്. അങ്ങനെ ഇവര് പറയുമ്പോ എന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. ഓ, നീ നിയമം പഠിപ്പിക്കാൻ പോവാണോ?
ഒരു കൊച്ചുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച് വിവാഹം കഴിച്ചവളല്ലേടി നീ. എന്നിട്ട് ഇപ്പൊ ന്യായം പറയുന്നു. ഇപ്പോഴും രാഹുൽ എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെ ഞാൻ ജീവിക്കും. ദേ കീർത്തി, വാശി വേണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് വാശിയുണ്ട്. ഇത് കാശ് തട്ടാനുള്ള അടവാ. ഇവരിങ്ങനെയൊക്കെ പറയും, താൻ ഇന്ത്യ അറിയുന്നൊരു ഫുട്ബോളറാ. ഈ വിഷയം മാധ്യമങ്ങൾ അറിഞ്ഞ താൻ നാറും, തന്റെ കരിയറിനെ കൂടി ബാധിക്കും. നീ ഇതൊക്കെ മാധ്യമങ്ങൾ അറിയിക്കോ? ആ അറിയിക്കും. ദൈവമേ, ഒക്കെ തൊലയല്ലോ. താൻ എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന് പറയും. രാഹുല് മാത്രല്ല, ഇവരിൽ ചിലരും പീഡിപ്പിച്ചെന്ന് ഞാൻ പറയും. കീർത്തിക്ക് മാത്രം ഇവിടെ നിയമമുള്ളോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഭീഷണിപ്പെടുത്തി ഇവിടെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? എന്റെ ജീവിതം പോയല്ലോ. ഈ വിഷയത്തിൽ ആർക്കും ഒരു വാശി വേണ്ട. എന്തൊക്കെയോ കലങ്ങിത്തെളിയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. കീർത്തിയും ചിന്നും തൽക്കാലം ഇവിടെ തന്നെ താമസിക്കട്ടെ. അതൊന്നും ശരിയാവില്ല. അത് ഇളയമ്മയാണോ തീരുമാനിക്കുന്നത്? മുത്തശ്ശൻ പറയുന്ന അനുസരിച്ചാ മതി. അതെ, കീർത്തി അകത്തുപോ. എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? മുത്തശ്ശൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ മുത്തശ്ശൻ പറഞ്ഞതേ കേക്കൂ.